നവീകരിച്ച കാഞ്ഞങ്ങാട് ടിബി ശവപ്പറമ്പ് കൊട്രൽചാൽ റോഡും ടിബി ഹോസ്തുർഗ് അപ്രോച്ച് റോഡും റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നാടിന് സമർപ്പിച്ചു. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് രണ്ട് റോഡുകളുടെയും നവീകരണം പൂർത്തിയാക്കിയത്. തീരദേശം തൊട്ട് തുടങ്ങി മലയോര മേഖലയിലേക്ക് എത്തുന്ന റോഡുകൾ, വലിയ പാലങ്ങൾ എന്നിവയുടെയെല്ലാം അടിസ്ഥാന വികസനത്തിന് വലിയ ശ്രദ്ധയാണ് ഇടത് സർക്കാർ നൽകിയതെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. എല്ലാ റോഡുകളും ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന വിധത്തിൽ മെക്കാഡം ടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളോടെയാണ് നവീകരിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കാഞ്ഞങ്ങാട്ട് ടിബി ശവപ്പറമ്പ് കൊട്രച്ചാൽ റോഡും ടിബി ഹോസ്തുർഗ് അപ്രോച്ച് റോഡും നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് ഈ രണ്ട് റോഡുകളുടെയും നിർമ്മാണം പൂർത്തീകരിച്ചത്. റോഡുകളുടെ കാര്യത്തിലാണെങ്കിൽ ചിലപ്പോൾ സമീപകാലത്ത് 10, 25, 30 വർഷങ്ങൾ എടുത്തു നോക്കിയാൽ ഉണ്ടായിട്ടില്ലാത്ത വിധമുള്ള വലിയ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ നിയോജകമണ്ഡലത്തിൽ, നമ്മുടെ ജില്ലയിൽ, നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മഞ്ചേശ്വരത്തായാലും കാസർഗോട്ടും ഉദുബയിലും കാഞ്ഞങ്ങാട്ടും തൃക്കരിപ്പൂരിലുമുള്ള ഈ 5 മണ്ഡലത്തിലും തീരദേശത്ത് നിന്ന് ആരംഭിച്ച് നമ്മുടെ മലയോര മേഖല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുന്ന വളരെ വിശാലമായ സൗകര്യപ്രദമായ റോഡുകൾക്ക് ചിലതിന് 100 ചില്ലാനും കോടി രൂപ വെച്ചിട്ടുണ്ട്, ചിലത് 60 കോടി വെച്ചിട്ടുണ്ട്, ചിലത് 80 കോടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ജില്ലയിൽ മാത്രം റോഡ് വികസനത്തിനും പാലത്തിൻ്റെതുമായ ആവശ്യങ്ങൾക്ക് നിർമ്മാണ മേഖലയിൽ, പൊതുമരാമത്ത് മേഖലയിൽ മാത്രം അനുവദിച്ചിട്ടുള്ളത് 100 കണക്കായ കോടിയാണ്. മൊത്തത്തിൽ വന്നാൽ 1000 കണക്കിന് കോടിയാണ് ജില്ലയിൽ മാത്രം. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ അധ്യക്ഷയായി, പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ പി വിനോദ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സി ജാനകിക്കുട്ടി, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി അഹമ്മദ് അലി, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ വി സരസ്വതി, വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ വി മായാകുമാരി, വാർഡ് കൗൺസിലർ വന്ദന, സി കെ ബാബുരാജ്, കെ സി പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് വികസന പാക്കേജ് സ്പെഷ്യൽ ഓഫീസർ ഇ പി രാജ്മോഹൻ സ്വാഗതവും നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ കെ അനീഷൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.